അപ്രതീക്ഷിതമായ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നാം പ്രതീക്ഷിക്കേണ്ടത് അപ്രതീക്ഷിതമായ ദൈവിക ചലനങ്ങൾ നമ്മുടെ നടുവിൽ നടക്കാനുണ്ട് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ നിരൂപണങ്ങൾക്കും നമ്മുടെ കാൽക്കുലേഷനും അപ്പുറമായി എന്തൊക്കെയോ സംഭവിക്കുന്നെങ്കിൽ നിശ്ചയം ദൈവത്തിൻ്റെ അപ്രതീക്ഷിതമായ പ്രവൃത്തികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവിക പ്രവൃത്തി നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവിക ചലനം നമ്മുടെ നടുവിൽ നടക്കാനുണ്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കാം കർത്താവിനോട് പറയാം കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം രാജ്യങ്ങളിലേക്ക് ചെന്ന് പതിക്കട്ടെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം ഭാരതത്തെ കുലുക്കാൻ തുടങ്ങട്ടെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആശുപത്രികൾക്കകത്ത് ICU-വിനകത്ത് ദൈവിക ശക്തി ചലിക്കപ്പെടട്ടെ ഞങ്ങളുടെ അധരത്തിലൂടെ ഒഴുകുന്ന ഈ അഭിഷേകം സൗഖ്യമായി മാറട്ടെ വിടുതലായി മാറട്ടെ ഓ here I am Lord ഞങ്ങളങ്ങനെ അധികമായി അറിയണം we surrender ourselves we need you more Lord we are hungry for you Lord and we are thirsty for you eagerly we are waiting for your mighty move oh Lord here I am down on my knees again surrendering all surrendering all and find me here Lord as you draw me here desperate for you I'm desperate for you I surrender drench my soul Lord drench my soul with mercy and grace unfold I hunger and thirst I hunger and thirst Oh, with arms stretched wide I know you hear my cry Speak to me now Oh, speak to me now I surrender I surrender I wanna know you more I wanna know you more I surrender I surrender I wanna know you I wanna know you more I wanna know you more I surrender I wanna know you more I wanna know you karam enne taangi van pratikoolangalil munbottu yatra cheyva balam ennil nalliyada tirukaram enne taangi പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ നന്ദി നന്ദി നാഥ അളവില്ലാത്ത സ്നേഹം അളവില്ല സ്നേഹത്തിനാ
എന്തു ഞാൻ പകരം നൽകും ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടും ഞാൻ എന്തു ഞാൻ പകരം നൽകും ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടും ഞാൻ യേശുവാ പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മേശയോരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പലരും ഇന്ന് പകയ്ക്കും നിന്റെ ദൈവം എവിടെ? നിങ്ങൾ പ്രവാചകന്മാരല്ലേ, എന്തുകൊണ്ട് പ്രവചിക്കുന്നില്ല? ഇങ്ങനെയൊക്കെ സംഭവിക്കും നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? പലരും നിങ്ങളെ പകയ്ക്കുമായിരിക്കും, പക്ഷേ ഒരു ദൈവ പ്രവൃത്തിയെ കൊണ്ട് പകയ്ക്കുന്നവരുടെ മുൻപിൽ മേശയൊരുക്കാൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അത് കൊതിക്കുന്നുണ്ട്. ഇനി തലമുറയായ നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം കരയുമ്പോൾ, ദൈവം എവിടെയെന്ന് ചോദിച്ച് പകയ്ക്കുന്നവരുടെ മുൻപിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനമായി ഒരു മേശ ഒരുങ്ങുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായി ഒരു മേശ ഒരുങ്ങുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാടാമോ? നിരാശകളെല്ലാം നീങ്ങട്ടെ, വിലാപങ്ങൾ നൃത്തമായി മാറട്ടെ, യേശുവിന്റെ വാഴ്ച ആരംഭിക്കട്ടെ, ദൈവിക പുത്രത്വത്തിന്റെ വാഴ്ച ആരംഭിക്കട്ടെ, രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ അത് സംഭവിക്കും. കാരണം സ്തുതിയുടെ മീതെ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തുതിയുടെ മേൽ അവൻ ഇറങ്ങി വരും. എവിടെ സ്തുതി ഉയരുന്നു അതിനകത്ത് സ്തുതിയിൽ മീതെ വസിക്കുന്നവൻ വെളിപ്പെട്ട് വരും. ആ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, ആ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മക്കൾ കൊതിയോടെ ചോദിച്ചാൽ, മക്കൾ ആകാംക്ഷയോടെ ചോദിച്ചാൽ അവൻ ഉണർവിനെ അയക്കുന്നവനാണ്, പരിശുദ്ധാത്മാവിനെ പകരുന്നവനാണ്. ഓ ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ, കുരുടരും ഉടന്തരും ചകിടരുമേ, സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. എല്ലാവരും സ്വതന്ത്രമാകട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ,
ഭയമെല്ലാം മാറട്ടെ, വിലാപങ്ങൾ നൃത്തമായി തീരട്ടെ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടുമ്പോൾ രാജ്യത്തിനകത്ത് തന്നെ ഇത് സംഭവിക്കട്ടെ, ഭാരതത്തിനകത്ത് സംഭവിക്കട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ, രാജാവിന്റെ മഹത്വം എന്തെന്ന് ദേശം കാണാൻ തുടങ്ങട്ടെ, പ്രാർത്ഥിക്കുന്നവരുടെ അധികാരം എന്തെന്ന് ദേശം കാണാൻ തുടങ്ങട്ടെ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടാം. എല്ലാ ഭയവും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ. കരമടിക്കുന്നവർ ചേർന്ന് കരമടിച്ച് നന്നായി ശബ്ദം ഉയർത്തി നമ്മുടെ വീടിനകത്ത് ഇത് പ്രഖ്യാപിക്കണം. പട്ടണം കേൾക്കെ, രാജ്യം കേൾക്കെ, ശബ്ദ തരംഗങ്ങൾക്ക് മുകളിലൂടെ നമ്മുടെ ശബ്ദം ചലിക്കണം. ഭയമെല്ലാം മാറട്ടെ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഓ ശരതേ സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം വെളിപ്പെടട്ടെ. രോഗങ്ങൾ മാറും, രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. വിശ്വസിച്ചുകൊണ്ട് പാടാമോ? വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ. വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ. വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ ബന്ധനമെല്ലാം തകർന്നിടുന്നേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന. വിശ്വസിച്ചുകൊണ്ട് പാടാമോ? ഇന്ന് നാം പാടുമ്പോൾ ആരാധിക്കുമ്പോൾ സംഭവിക്കുകയാണ്. ഓ ബന്ധനമെല്ലാം തകർന്നിടുന്നേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണം. യേശുവേ.
രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുക, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടു. എഴുന്നള്ളുന്നവൻ എഴുന്നള്ളും യേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുക, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തി. യേശുവാ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ ശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായ, ഹോ സർവശക്തനാണല്ലോ അസാധ്യമാൻ, ഇല്ലില്ല അസാധ്യമായ, അഖിലാണ്ടത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവർ എൻ പിതാവല്ലോ, അഖിലാണ്ടത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവർ എൻ പിതാവല്ലോ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി, അഖിലാണ്ടത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവർ എൻ പിതാവല്ലോ. Oh, the untold shit.
പ്രവാചകം 41-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദേശത്തെ ഉണർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബദ്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്ന്, അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവിനെന്ന് പറവാനും ഞാൻ നിന്നെ കാത്തു. നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലായ്പ്പോഴും എല്ലാ പാഴ്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും. അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾക്ക് അരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന നാം ഇന്ന് നാം പ്രവചനത്തോട് നാം പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് നാം പ്രവചന ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക്, ഭൂമിയെ ആനന്ദിക്ക്, പർവ്വതങ്ങളെ പൊട്ടിയാർക്ക്. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. അതേ കർത്താവ്, ഈ വചനം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ പറയുന്നു, ഞങ്ങളെ അവൻ അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിയിൽ വരുവാൻ നിയമിച്ചിരിക്കുകയാണ്. ശൂന്യമായി കിടക്കുന്നവരെ കൈവശമാക്കാൻ, അവകാശമാക്കുവാൻ, ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രമാക്കുവാനും അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നമ്മെ ജാതികൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അവൻ നമ്മെ ജാതികൾക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു. തന്റെ ജനത്തെ യേശു ആശ്വസിപ്പിക്കട്ടെ. അരിഷ്ടനോട് അവന് കരുണ തോന്നട്ടെ. ഒരു സ്നേഹത്തിന്റെ ഉണർവിനെ അയക്കണമേ അപ്പ, ഐക്യതയുടെ ഉണർവിനെ അയക്കണമേ. ബാരിയേഴ്സുകൾ പൊളിച്ച്, എല്ലാ പരിധികളും പൊളിച്ച് കർത്താവെ, ഞങ്ങളുടെ മേലൊരു പ്രാർത്ഥനയുടെ ആത്മാവിനെ പകർന്നവൻ അവിടെ നിന്നാണെങ്കിൽ ഒരു ശക്തമായ ഉണർവിന്റെ തീ അയക്കണമേ, ഉണർവിന്റെ കാറ്റിനെ അയക്കണമേ. ഉണർന്നിടുവാ, ഉയർത്തിയിടുവാ, പലരും ചോദിക്കുന്നു, യഹോവേ ഞങ്ങളെ കൈവിട്ടുവോ, ഞങ്ങളെ ഉപേക്ഷിച്ചുവോ, ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? പക്ഷെ സ്വർഗത്തിൽ നിന്ന് അവൻ ചോദിക്കുന്നു, ഞാൻ തള്ളിക്കളഞ്ഞെങ്കിൽ ആ ഉപേക്ഷ പത്രം എവിടെ? ഞാൻ തള്ളിക്കളഞ്ഞെങ്കിൽ ആ ഉപേക്ഷ പത്രം എവിടെ? നിങ്ങൾ നിങ്ങളുടെ അകൃത്യം കൊണ്ട് മാത്രമല്ലേ എന്നിൽ നിന്ന് പിരിഞ്ഞുപോയത്. എവിടെയൊക്കെയോ നമ്മുടെ കുറ്റബോധമാണ് നമ്മെ തോന്നിപ്പിക്കുന്നത് ദൈവം നമ്മെ വിട്ടുപോയത്. എവിടെയൊക്കെയോ നമ്മുടെ തെറ്റുകളാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത് എന്റെ പിതാവിന്റെ കൂടെയില്ലെന്ന്. പക്ഷെ അതല്ല വാസ്തവം. അവൻ നമ്മെ സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ എപ്പോഴും നമ്മോട് കൂടെ നടക്കുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നു. അവന്റെ ഉള്ളം കരത്തിൽ അവൻ നമ്മെ വരച്ചിരിക്കുകയാണ്. അവന്റെ മതിലുകൾ എപ്പോഴും അവന്റെ എന്റെ മതിലുകൾ എപ്പോഴും അവന്റെ മുൻപിൽ ഇരിക്കുകയാണ്. അവൻ എപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ നടുവിൽ ഒരു ഉണർവിനെ അയക്കണമേ. നിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ഉണർവ്, ഒരു ദൈവിക പുത്രത്വത്താൽ നിറഞ്ഞു നിൽക്കുന്ന സമൂഹം എഴുന്നേൽക്കുന്ന ഒരു ഉണർവ്, യഥാർത്ഥ ദൈവിക വിളിയെ തിരിച്ചറിഞ്ഞ വിളിയിൽ നിൽക്കുന്ന ഒരു ഉണർവിന്റെ കൂട്ടമായി മാറുന്ന ഒരു സമൂഹത്തെ എഴുന്നേൽക്കാൻ കർത്താവെ ഈ ദിവസങ്ങൾ അങ്ങ് ചലിക്കണം. ദേശമല്ല ഉണർന്നിടുവാ, യേശുവിനെ ഉയർത്തിയിടുവാ, ദേശമല്ല ഉണർന്നിടുവാ, യേശുവിനെ ഉയർത്തിയിടുവാ, ആശിഷമാരി അയക്കണമേ, ഈ ശിഷ്യരാ നിന്ദാസരിൻ മേ.
മാരി അയക്കണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേ ഉണർവിൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിധേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഐ ലവ് യു. ആമേൻ.